സൂറത്തു തക്കാസുർ ആണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നേരത്തെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് കാണാം. ക്ലാസ് നിങ്ങൾക്ക് തൃപ്തിയായാൽ ലൈക്ക് ബട്ടൺ അമർത്തുകയും അതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നുന്ന മറ്റ് സുഹൃത്തുക്കൾക്കൊക്കെ അയച്ചു കൊടുക്കുകയും ചെയ്യാം, ലിങ്ക് അയച്ചു കൊടുക്കുകയും ചെയ്യാം. നമുക്ക് സ്ക്രീനിൽ ഖുർആനിന്റെ സൂറത്തുകളുടെ ഉദ്ധരണി കണ്ടുകൊണ്ട് സൂറത്തിന്റെ ഭാഗം കണ്ടുകൊണ്ട് പഠിക്കാം. സൂറത്തു തക്കാസുർ. തക്കാസുർ എന്ന പദം അത് പഠിപ്പിക്കുന്നത് കസീർ, ധാരാളം. ആ ഒരു പദത്തിൽ നിന്ന് വരുന്ന മറ്റൊരു പദമാണ് കസ്റത്ത് തക്കാസുർ. തക്കാസുർ എന്ന പദം സൂചിപ്പിക്കുന്ന ആശയം പരസ്പരം വർദ്ധനവിന്റെ പേരിൽ അഭിമാനം പറയുക എന്നാണ്. എനിക്കത്രയുണ്ട്, എനിക്കിത്രയുണ്ട്, അല്ലെങ്കിൽ എനിക്കിത്ര ആരോഗ്യമുണ്ട്, അല്ലെങ്കിൽ ഞാൻ ഇന്ന തറവാട്ടിൽപ്പെട്ടതാണ്, അങ്ങനെ ഓരോരുത്തരുടെയും കയ്യിലിരിപ്പ്, ഓരോരുത്തരുടെയും അധികാരവും പവറും അത് പരസ്പരം വീമ്പ് പറയുന്നതാണ് ശരിക്ക് തക്കാസുർ. തഫാഹുർ എന്ന മറ്റൊരു പദത്തിന്റെ മറ്റൊരു പര്യായ പദമാണ് തക്കാസുർ, മുത്തറാദിഫാണ്. ഇപ്പൊ തക്കാസുർ എന്ന പദം ഇതിൽ വരുന്നത് ആ ആശയം ഈ ഖുർആൻ ഈ സൂറത്തിൽ പരാമർശിക്കപ്പെടുന്നുണ്ട് എന്നത് ഒരു ബന്ധമാണ്. ഇത് പേരും സൂറത്തും തമ്മിലുള്ള ഒരു ബന്ധമാണ്. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ألهاكم التكاثر حتى زرتم المقابر كلا سوف تعلمون ثم كلا سوف تعلمون كلا لو تعلمون علم اليقين لترون الجحيم ثم لترونها عين اليقين ثم لتسألن يومئذ عن النعيم بسم الله الرحمن الرحيم رحمن رحيم ما يا الله عند نام منذ في سورة عربيكم അൽഹാക്കുമു തക്കാസുർ. അൽഹാ യുൽഹി, ശ്രദ്ധ തിരിക്കുക. അൽഹാക്കും, നിങ്ങളുടെ ശ്രദ്ധ തിരിച്ചു കളഞ്ഞിരിക്കുന്നു. അത്തക്കാസുർ, ഈ തക്കാസുർ എന്ന ആ ഒരു ചിന്താഗതി, ആ ഒരു പ്രവണത നിങ്ങളുടെ ശ്രദ്ധ തിരിച്ചു കളഞ്ഞിരിക്കുന്നു. അഥവാ ജീവിതത്തിന്റെ യഥാർത്ഥ ലക്ഷ്യത്തിൽ നിന്ന് നമ്മുടെ ലക്ഷ്യത്തെ നമ്മുടെ ചിന്തയെ തക്കാസുർ എന്ന ചിന്ത തിരിച്ചു കളഞ്ഞിരിക്കുന്നു. ശ്രദ്ധ തിരിക്കുക, അതാണ് അൽഹാ. അൽഹാക്കും, നിങ്ങളെ ശ്രദ്ധ തിരിച്ചു. ആരാണ് അവിടെ ശ്രദ്ധ തിരിക്കുന്ന കക്ഷി? തക്കാസുർ എന്ന പ്രവർത്തനമാണ് നിങ്ങളുടെ ശ്രദ്ധ തിരിച്ചു കളയുന്നത്. അപ്പോ തക്കാസുർ എന്ന ചിന്ത വളരെ ഒരു ശ്രദ്ധേയമായി കൈകാര്യം ചെയ്യേണ്ട ഒരു പ്രശ്നമാണ്. തഫാഹുർ, അത് വേണം, ഇത് വേണം, അത് വേണം, ഇത് വേണം, അതിനു വേണ്ടിയാണ് ജീവിക്കുന്നത് എന്നുള്ള തോന്നൽ. സമ്പത്ത് ജീവിക്കാൻ ആവശ്യമാണ്, സമ്പത്തിനു വേണ്ടി ജീവിക്കും, സമ്പാദിക്കാൻ വേണ്ടി ജീവിക്കും, ജീവിക്കാൻ വേണ്ടി സമ്പാദിക്കണം. ജീവിതത്തിലെ പലതരം ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള മികവുകൾ, ആ മികവുകൾ ജീവിതത്തിന് വേണ്ടിയാണ്. മികവുകൾക്ക് വേണ്ടി ജീവിക്കരുത്, ജീവിതത്തിന് വേണ്ടി മികവുകൾ ഉപയോഗപ്പെടുത്തും. അതാണ് തക്കാസുർ. ഈ തക്കാസുർ എന്നത് നമ്മൾ പഠിപ്പിക്കണം. തക്കാസുർ നിങ്ങളെ ശ്രദ്ധ തിരിച്ചു എന്നുള്ള ആ പദം നൽകുന്ന ഒരു സന്ദേശമാണ്. നിങ്ങൾ അങ്ങനെ മണ്ണറകൾ സന്ദർശിക്കുന്നത് വരെ. അവിടെ രണ്ടാശയമുണ്ട്. ഒന്ന്, മരിക്കുന്നതുവരെ ഈ ചിന്ത എങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും, അതിനൊരു അന്ത്യം ഉണ്ടാവില്ല, ഒരു എൻഡ്, ഒരു അവസാനം ഉണ്ടാവില്ല. മറ്റൊരാശയം, നിങ്ങള് മണ്മറഞ്ഞവരെങ്ങനെ ചെന്ന് സന്ദർശിക്കുകയും ആ മണ്മറഞ്ഞവരെ ഒരുപാട് കാണുമ്പോൾ ഞാനും അങ്ങനെ പോകാനുള്ള ആളതിൽ നിന്നുള്ള ചിന്ത വരാം. ഈ ചിന്ത വരുന്നത് വരെ ഈ തക്കാസുർ തക്കാസുർ തക്കാസുർ, ഇനിയും 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 എനിക്കത്, എനിക്കിത്, അങ്ങനെ അത്ര ബിൽഡിങ് ഇത്ര സ്വത്ത് അത്ര, അങ്ങനെ ചിന്ത വന്നുകൊണ്ടേയിരിക്കും. ഹത്താ സുർത്തും, നിങ്ങൾ സന്ദർശിക്കുന്നത് വരെ. സാറ, അതിന്റെ എന്താണ് പിന്നെ ഹാദർ, ജമ്മു മുതക്കർ ഹാദറിന്റെ പ്രയോഗമാണ്. സുർത്തും ഫാൽത്തും സുർത്തും ഹത്താ സുർത്തും, നിങ്ങൾ സന്ദർശിക്കുന്നത് വരെ. അൽ മഖാബിർ, മക്ബറ, മഖാബിർ, മണ്ണറകൾ, അഥവാ
മന്ന് മരിക്കുന്നത് വരെ, അല്ലെങ്കിൽ ഈ മരിച്ച ആൾക്കാരെ മരിച്ച മൺ ഇതിങ്ങനെ കാണുന്ന സമയത്ത്, മുഖബുറോ അല്ലെങ്കിൽ മരണപ്പെട്ടവരെയോ കാണുന്ന സമയത്ത്, അല്ലെങ്കിൽ ഇന്നാളത്തെ മരിച്ചുപോയി എന്നുള്ള ആ ഒരു ബോധം, അത് ഇന്നാൾ മരിച്ചു ഇന്നാൾ മരിച്ചു ഇന്നാളൊക്കെ മരിച്ചുപോയി, നമ്മൾ മരിക്കും, ഈ ചിന്ത ബോധ്യം വരുന്നത് വരെ അത് വേണം ഇത് വേണം എന്നുള്ള ചിന്ത ഉണ്ടാകും. ആ ബോധ്യം വന്നാൽ മരിക്കാൻ വേണ്ടി ജീവിക്കും, മരണശേഷമുള്ള സുഹൃതങ്ങൾക്ക് വേണ്ടി ജീവിക്കാം. കല്ല സൗഫ തഅലമൂൻ, കല്ല കല്ല എന്നത് ഇതൊന്നും അല്ല മോനെ, ഈ തക്കാസുർ ഒന്നും അല്ല എന്ന് പറയാനുള്ള ഒരു റദഅന്റെ പ്രയോഗമാണ് കല്ല. അങ്ങനെ ഒന്നും അല്ല കേട്ടോ. സൗഫ തഅലമൂൻ, നിനക്ക് എല്ലാം മനസ്സിലാകും, എല്ലാം നിനക്ക് ബോധ്യപ്പെടും, എല്ലാം നിനക്ക് ബോധ്യപ്പെടും. സൗഫ തഅലമൂൻ, തഅലമൂൻ എന്ന് പറഞ്ഞാൽ നിനക്കറിയും, നീ അറിയാൻ പോവുകയാണ്. സൗഫ ഒക്കെ അറിഞ്ഞോളും, പിന്നെ പിന്നെ. സൗഫ തഅലമൂൻ, ഇങ്ങനെയൊന്നും അല്ല കേട്ടോ, എല്ലാം നീ തന്നെ മനസ്സിലാക്കും, നിനക്ക് ബോധ്യം വരും. തും കല്ല സൗഫ തഅലമൂൻ, അങ്ങനെ പറഞ്ഞാ പോരാ, മരണം വന്ന് മരിച്ചതിന് ശേഷം നീ ഇതെല്ലാം ബോധ്യം വരും നിനക്ക്. അങ്ങനെയാണ് തഫ്സീർ, ജലാലൈനിയുടെ തഫ്സീർ നോക്കൂ, ഉണ്ടല്ലേ. കല്ല കല്ല എന്ന പ്രയോഗം ഹൃദയാണ്, ആ ഒരു മുന്നറിയിപ്പാണ്. തക്കാസുറൊന്നും അല്ല കേട്ടോ കാര്യം. സൗഫ തഅലമൂൻ, എനിക്കിത് ബോധ്യം വരാൻ പോവുകയാണ്. അവസാനം ഈ ഒരു ചിന്തയോടെ തന്നെ മരിക്കേണ്ടി വരികയും ചെയ്യും. അതാണ് സുമ്മ കല്ല സൗഫ തഅലമൂൻ, നിനക്ക് ബോധ്യം വരിക മാത്രല്ല, അങ്ങനെ തന്നെ മരണപ്പെട്ടു പോവുകയും ചെയ്യുന്ന ഒരു ചുറ്റുപാട് വരും കേട്ടോ. സുമ്മ കല്ല സൗഫ തഅലമൂൻ, സുമ്മ പിന്നെ, കല്ല ആ നേരത്തെ പറഞ്ഞതുപോലെ ഇതൊന്നും അല്ല എന്ന് നിനക്ക് ബോധ്യപ്പെടുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞാൽ നീ മരിക്കുമ്പോ ഈ ചിന്തയോടുകൂടെ തന്നെ മരിക്കേണ്ടി വരൂലേ. അള്ളാഹു നമുക്ക് നല്ലവരായി മരിക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. കല്ലാ ലൗ തഅലമൂന ഇൽമൽ യഖീം, കല്ലാ അല്ല മോനെ, നീ മനസ്സിലാക്കുക തന്നെ വേണം. ലൗ തഅലമൂന ഇൽമൽ യഖീം, നീ അറിയേണ്ടതുപോലെ അറിഞ്ഞിരുന്നെങ്കിൽ, ലൗ തഅലമൂൻ നീ അറിഞ്ഞിരുന്നെങ്കിൽ, ഇൽമൽ യഖീൻ ഇൽമ അറിയൽ, യഖീൻ ആ ഉറപ്പുള്ള അറിവെങ്ങാനും നീ അറിഞ്ഞാൽ നീ ഒരിക്കലും ഇതിന് നിൽക്കൂല, അതാണ് ആശയം. ലതറവുന്നൽ ജഹീം, ലതറവുന്ന നീ കാണുക തന്നെ ചെയ്യും. ആ ശബ്ദുള്ള നൂന് തേക്കീദിന്റെ നൂനാണത്. മീസാൻ നമ്മൾ പഠിക്കാത്തവര് മീസാന്റെ ആ ഭാഗമൊക്കെ കാണുന്നത് നല്ലതാണ്. ഇല്ല തറവുന്ന നീ കാണുക തന്നെ ചെയ്യൂ കേട്ടോ, അൽ ജഹീം നരകം കാണുക തന്നെ ചെയ്യും. ثم لترونها عين اليقين, പിന്നെ നീ അത് കാണും, ഐനുൽ യഖീൻ ആയിട്ട് കാണും. സുമ്മ പിന്നെ ലതറവുന്ന നീ കാണും, ഹാ അതിനെ, ഐനുൽ യഖീൻ ഐനുൽ യഖീനായിട്ട് കാണും. ഐനുൽ യഖീൻ സുമല തറവുന്നഹ ഐനൽ യഖീൻ, ശരിക്ക് കണ്ടനുഭവിക്കുന്ന ഒരു കാണൽ കാണും. അത് ആ ഒരു ബോധ്യം നിനക്ക് വേണം. ആദ്യം ലത്തറവുന്നൽ ജഹീൻ നരകം നീ കാണുക തന്നെ ചെയ്യും. സുമലത്തറവുന്നഹ ഐനൽ യഖീൻ, അബോധ്യം വരുന്നൊരു കാണൽ കാണേണ്ടി വരും. അതുകൊണ്ട് തഫാഹുർ കൊണ്ട് കഴിഞ്ഞുകൂടണ്ട, പരലോകത്തേക്ക് സമ്പാദിച്ചു ജീവിക്കുമോനെ. പിന്നൊരു കാര്യം കൂടെ പറയാനുണ്ട്, ലതുസ് അലുന്ന നിന്നെ ചോദ്യം ചെയ്യപ്പെടും, യൗമ ഇതിൻ ഖിയാമത്ത് നാളിൽ, അനിൻ നഈം സർവസുഖങ്ങളെ കുറിച്ചും ചോദ്യം ചെയ്യപ്പെടും. ഉത്തരം വേണം, സുഖങ്ങൾ കൊണ്ട് ഞാൻ എന്ത് ചെയ്തു, സുഖങ്ങൾ ഉൾക്കൊണ്ട് അതിനെ ശുക്ർ ചെയ്തോ, ആ സുഖങ്ങളുടെ പേരിലൊക്കെ ശുക്ർ ചെയ്തിരുന്നോ, ഈമാനം കൊണ്ട് ജീവിച്ചിരുന്നോ എന്ന് പറയാൻ സന്നദ്ധമാകണം. പരലോകത്തെത്തുന്ന സമയത്ത്
ഞാൻ ഈമാനികമായി ജീവിക്കാൻ ശ്രമിച്ചിരുന്നു, അതിനുവേണ്ടി ഞാൻ ജീവിതത്തിൽ സമയം കണ്ടെത്തിയിരുന്നു, നല്ലവനാകാൻ ശ്രമിച്ചിരുന്നു എന്ന് പറയാൻ പറ്റണം. ഈ സൂറത്ത് പഠിപ്പിക്കുന്ന പ്രധാനപ്പെട്ട സന്ദേശം തഫാഹുർ എല്ലാവർക്കും ഉണ്ടാകും. അത് വേണം, ഇത് വേണം, സൗകര്യങ്ങളൊന്നും മതിയാകൂല, സമ്പത്ത് മതിയാകൂല, പ്രശസ്തി മതിയാകൂല, ഒന്നും മതിയാകൂല. അങ്ങനെ നീണ്ടു നീണ്ടു പോകും. പക്ഷേ നീ ബോധ്യം വരേണ്ടത് ഇതെല്ലാം അവസാനിച്ച്, ഇതൊന്നും ഒന്നുമല്ല എന്ന് ബോധ്യപ്പെടുന്ന ഒരു സമയം അന്ന് തിരുത്താൻ സമയം ഉണ്ടാവില്ല. അതുകൊണ്ട് ഇന്ന് തന്നെ അതിനു വേണ്ടി ഈ ലൈഫിൽ എന്താ ചെയ്യേണ്ടത്? ഉള്ള ജീവിതം, നന്ദിയുള്ള ജീവിതം ജീവിക്കുക. ഉള്ള ജീവിതത്തിൽ ഇതെല്ലാം തന്നത് ആരാണെന്ന് ബോധ്യപ്പെട്ട് ജീവിക്കുക. ഇഹ്യാ ഉലുമുദ്ദീന്റെ ആ വീഡിയോകൾ, ഹിദായത്തുൽ അദ്കിയയുടെ വീഡിയോകൾ, ബിദായത്തുൽ ഹിദായ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹുവിന്റെ 24 വീഡിയോകളുണ്ട്, 24 ക്ലാസ്സുകളുണ്ട്. ആ ക്ലാസ്സുകൾ പലതവണ റിപ്പീറ്റഡ് ആയിട്ട് 1 to 24 വരെ, 1 to 24 വരെ എന്താ ചെയ്യുക, അങ്ങനെ പലപ്പോഴായിട്ട് റിപ്പീറ്റഡ് ചെയ്യുക. അള്ളാഹു നമുക്കെല്ലാം തൗഫീഖ് നൽകുമാറാകട്ടെ, നല്ല മാറ്റങ്ങൾ ഉണ്ടാകും. അതാണ് ഈ സൂറത്ത് നൽകുന്ന സന്ദേശം.